എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നയൻറ്റീൻ നയൻറ്റീസിലുള്ള ഒരു ത്രില്ലർ മൂവീസിലോ അതായത് ബെസ്റ്റായിട്ടുള്ള നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു എന്ത് ചെയ്യുന്നുണ്ട് ഒരു നല്ലൊരു എന്ത് ചെയ്യുന്നുണ്ട് ഒരു നല്ലൊരു രസകരമായിട്ടുള്ള നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ത്രില്ലടിപ്പിക്കുന്ന ബെസ്റ്റ് ത്രില്ലർ മൂവീസിലാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു മൂവീസിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ ആദ്യമേ നോക്കാൻ പോകുന്ന സിനിമ ഏതാ നോക്കിക്കഴിഞ്ഞാൽ ദ ഗെയിം എന്ന് പറഞ്ഞ സിനിമയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ റിലീസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ഇതൊരു ത്രില്ലർ മിസ്റ്ററി ജേണലിൽ വരുന്നുണ്ട് ഒരു സിനിമയാണ് പേര് പോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് അത്രമാത്രം നമ്മളൊരു പബ്ജി ഗെയിമൊക്കെ കളിക്കുമ്പോൾ നമുക്കൊരു ത്രില്ലിംഗ് ഉണ്ടാവില്ല അതുപോലെ തന്നെ ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഒരു സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് ആദ്യം മുതൽ അവസാനം അവസാനമായിരിക്കും ട്രാവൽ ചെയ്തു പോകുന്ന ഒരു ബെസ്റ്റ് ത്രില്ലർ മുവിയാണ് നമ്മുടെ ഈ ഒരു ഗെയിം എന്ന് പറയുന്ന ഈ ഒരു സിനിമ അപ്പോൾ ഈ ഒരു സിനിമയെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും എനിക്ക് ഇതിനകത്ത് ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിനിമയിൽ അഭിനയിച്ച ആൾക്കാരാണ് വളരെ ചുരുക്കം ആൾക്കാർ മാത്രം ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും ആ ഒരു അഭിനയം കൊണ്ടാണ് ഈ ഒരു സിനിമ ഇത്രമാത്രം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്നുള്ളൊരു കാര്യം പറയാം കാരണം നമ്മൾ മെയിനായിട്ട് ഒരു സിനിമ കാണാനെന്നുണ്ടെങ്കിൽ ഒരു സിനിമ സിനിമയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാലോ മേ ബി ആരെങ്കിലും മരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഒക്കെ നമുക്കത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും കാരണം ഓക്കെ ആ ഒരു വ്യക്തി മരിച്ചു പോയല്ലോ അത് എന്ത് ചെയ്യുന്നുണ്ട് ശരിയായില്ല എന്ന് പറഞ്ഞൊരു ചെറിയ സംഗതി നമുക്കുണ്ടാവും ശരി അപ്പോൾ അയാളുടെ അവസ്ഥയിൽ എന്താവും അല്ലെങ്കിൽ അയാളുടെ ഫാമിലിന്റെ അവസ്ഥ എന്താകുന്ന ഒരു ചിന്തയൊക്കെ നമ്മുടെ മൈൻഡിൽ കൊണ്ടുവരും അതുപോലെ അത്രമാത്രം അറ്റാച്ച് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രേക്ഷകർക്കും ഈ ഒരു സിനിമയ്ക്കും ഒരു അറ്റാച്ച്മെന്റ് കിട്ടുന്നുണ്ട് അതാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു എന്ത് ചെയ്യുന്നുണ്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് ഫീൽ ആയത് ആൻഡ് ഈ ഒരു സിനിമ നിങ്ങളെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു തവണ ഉറപ്പായിട്ടൊന്ന് കണ്ട് നോക്കാൻ നല്ലൊരു ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു ത്രില്ലർ മൂവിയാണ് ആൻഡ് അതുപോലെ തന്നെ മറുത്ത് നോക്കാനുള്ള മറ്റൊരു സിനിമ സിനിമ എന്ന് പറയുന്നത് ദ ബോണ്ട് ഓഫ് സെയിൻസ് എന്ന് പറയുന്ന പടമാണ് ഇത് നയൻറ്റീൻ നയൻറ്റി നൈനിൽ റിലീസ് ചെയ്തിട്ടുള്ള സിനിമയാണ് ഞാൻ ആൾറെഡി മറ്റൊരു ജേണലിലും ഈ ഒരു സിനിമ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സിനിമ നമ്മൾ ത്രില്ലർ ജേണലിൽ ഉൾപ്പെടുത്താനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എക്സ്പെഷ്യലി പറയുകയാണെങ്കിൽ ഈ ഒരു സിനിമയുടെ മേക്കിംഗ് തന്നെയാണ് ഈ ഒരു ത്രില്ലർ സിനിമമായിട്ട് ഈ ഒരു സിനിമ മേക്കിംഗ് ചെയ്ത സമയത്ത് ഒരു ത്രില്ലർ ഡ്രാമ മൂവിയാണ് അപ്പോൾ ഇതിനകത്ത് കുഞ്ഞ് എന്താ പറയുക കോമഡീസുകളും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു സിനിമ മേക്കിംഗ് ചെയ്തിരിക്കുന്ന ആ ഒരു രീതി അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ അവരുടെ ഫുൾ ടെക്നോളജി യൂസ് ചെയ്ത് അവരുടെ ഫീച്ചേഴ്സ് മൊത്തം അവർ യൂസ് ചെയ്ത് അവർ ത്രില്ലർ കണ്ടന്റ് എന്ന നിലയിൽ എന്ത് ചെയ്യുന്നുണ്ട് പ്രേക്ഷകർക്ക് ഒരു ടോട്ടലി എന്ത് ചെയ്യുന്നുണ്ട് ഒരു നല്ലൊരു അനുഭവം എന്ത് ചെയ്യുന്നുണ്ട് ഒരു മികച്ചൊരു അനുഭവം നമുക്ക് തന്നിട്ടുള്ള ഒരു നല്ലൊരു വാച്ചബിൾ മൂവിയാണ് ദ ബോൺ ഓഫ് സൈൻസ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ റിലീസ് ചെയ്തിട്ടുള്ള ഈ ഒരു ചിത്രം അപ്പോൾ നിങ്ങൾ ഇതിനുമുമ്പ് ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ള കമൻ്റിൽ ലീവ് ചെയ്യുക ഈ ഒരു സിനിമ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരുത്തവണ കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു പടമാണിത് ആൻഡ് അതുപോലെ തന്നെ മറുത്ത് നോക്കാനുള്ള മറ്റൊരു സിനിമ എന്ന് പറയുന്നത് ജെ എഫ് കെ എന്ന് പറയുന്ന പടമാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് നയൻറ്റീൻ നയൻറ്റി വണ്ണിൽ റിലീസ് ചെയ്തിട്ടുള്ള സിനിമയാണ് ഈ ഒരു സിനിമ നമ്മൾ പറഞ്ഞില്ല ഒരു ത്രില്ലർ മൂവികളാണ് നമ്മളിന്ന് നോക്കാൻ വന്നത് ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ നല്ല രീതിയിൽ ത്രില്ലടിപ്പിക്കുന്ന ഒരു സിനിമ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓൾഡാണ് എങ്കിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട് അതിൻ്റെ അതേ ഒരു മികവോട് കൂടി ഇന്ന് നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്ത രീതിയിൽ നമുക്ക് ഇന്നും എന്ത് ചെയ്യുന്നുണ്ട് അത്രമാത്രം വളരെ എന്ത് ചെയ്യുന്നുണ്ട് വലിയ രീതിയിൽ നമുക്കൊരു ഇമ്പാക്റ്റ് തരുന്ന ഒരു ആദ്യം മുതൽ സമയമായിരിക്കും നമുക്ക് നല്ലൊരു ഒരു എന്ത് ചെയ്യുന്നുണ്ട് നമ്മളെ പിടിച്ചിടത്താത്തക്ക രീതിയിലുള്ള നല്ലൊരു എന്ത് ചെയ്യുന്നുണ്ട് ഒരു രസകരമായിട്ടുള്ള ഒരു ത്രില്ലർ മൂവിയാണ് രസകരമായിട്ടുള്ളതെന്ന് പറയാൻ പറ്റില്ല പക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഒരു പ്രത്യേകിച്ചൊരു അനു ഒരു പ്രത്യേക ഒരു അനുഭവം തരുന്ന രീതിയിൽ ഒരു മൂവാവുന്ന ഒരു സിനിമ തന്നെയാണ് ഈ ഒരു നമ്മൾ പറഞ്ഞ ഈ ഒരു എ പടം എന്ന് പറയുന്നത് ജെ എഫ് കെ എന്ന് പറയുന്ന ഈ ഒരു പടം പിന്നെ ഈ ഒരു പടത്തിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു എന്ത് ചെയ്യുന്നുണ്ട് സ്ലോനെസ് ഫീൽ ആവുന്നുണ്ട് അപ്പോൾ ആ ഒരു സ്ലോനെസ് നമ്മൾ മനസ്സിലാക്കി ഒക്കെ ഇങ്ങനെ ഒരു സ്ലോ വരും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി നമ്മൾ ഈ ഒരു സിനിമ കാണാമെന്നുണ്ടെങ്കിൽ നല്ലൊരു അനുഭവമായിരിക്കും ഇത് ആവറേജിന് ഒരു പടി മുമ്പിൽ നിൽക്കുന്ന രീതിയിൽ ഫീൽ ഫീലാവുന്നത് നല്ലൊരു പടമാണ് എൻ്റെ അതുപോലെ തന്നെ അടുത്ത് നോക്കാനുള്ള മറ്റൊരു സിനിമ എന്ന് പറയുന്നത് ഫർഗു എന്ന് പറഞ്ഞൊരു പടമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ റിലീസ് ചെയ്തിട്ടുള്ള ചിത്രമാണ് ആൻഡ് അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജനിച്ച സമയത്താണ് ഈ ഒരു സിനിമ റിലീസായിട്ടുണ്ടായിരുന്നത് നയൻറ്റീൻ നയൻ്റി സിക്സിലാണ് ഞാൻ ജനിച്ചിട്ടുണ്ടായിരുന്നത് ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ വിഷയത്തിലേക്ക് പോകാം അപ്പോൾ ഫർഗു എന്ന് പറയുന്ന ഈ ഒരു സിനിമ പറ്റിയിട്ട് പറയാനാണെങ്കിൽ കുറച്ച് ഓൾഡാണ് അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് അന്നത്തെ ആ ഒരു സിനിമകൾ കാണുന്ന സമയത്ത് നമുക്കൊരു ബോറിങ് ഫീൽ ആകും അപ്പോൾ ആ ഒരു ബോറിംഗ് നമുക്ക് ഈ ഒരു സിനിമയിൽ ഫീൽ ആവുന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ സ്റ്റോറിന്ന് പറയുന്നത് ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് അതുപോലെ തന്നെ ആ ഒരു കൺസെപ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു ത്രില്ലിങ് സീക്വൻസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ഒരു അടിപ്പിക്കുന്ന മൂവി ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സിനിമ ഇന്ന് സജസ്റ്റ് ചെയ്യുന്നതാണ് ഒരു ആവറേജിനും ഒരുപടി മുമ്പിൽ നിൽക്കുന്ന രീതിയിൽ നമുക്കൊരു വാച്ചബിൾ ആയിട്ടുള്ള നമുക്ക് ഒരുപാട് ടൈം കൊണ്ട് ഒരു നല്ലൊരു പടം കണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ബെസ്റ്റ് വാച്ചബിൾ ആയിട്ടുള്ള ഒരു ത്രില്ലർ മൂവിയാണ് ദി ഫർഗോ എന്ന് പറയുന്ന നയൻറ്റീൻ നയൻറ്റി വണ്ണിൽ റിലീസ് ചെയ്തിട്ട് സോറി നയൻറ്റീൻ നയൻറ്റി സിക്സിൽ റിലീസ് ചെയ്തിട്ടുള്ള ഈ ഒരു ചിത്രം ആൻഡ് അതുപോലെ തന്നെ മറുത്ത് നോക്കാനുള്ള മറ്റൊരു പടമെന്ന് പറയുന്നത് ദ സിക്സ് സെൻസ് എന്ന് പറയുന്ന ഒരു പടമാണ് ഇത് നയൻറ്റീൻ നയൻറ്റി നൈനിൽ റിലീസ് ചെയ്തിട്ടുള്ളൊരു പടമാണ് ഈ ഒരു സിനിമയുടെ ഒരു ജനർ എന്ന് പറയുന്നത് ഇതൊരു എന്ത് ചെയ്യുന്നുണ്ട് ഒരു സൂപ്പർ നാച്ചുറൽ സോറി സൂപ്പർ നാച്ചുറൽ അല്ല ഒരു സൈക്കോളജിക്കൽ അതുപോലെ തന്നെ ഒരു മിസ്റ്ററി ജനറൽ വരുന്ന ഒരു സിനിമയാണ് ഞാൻ ഈ ഒരു സിനിമയുടെ റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇതിനുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കതൊരു എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും കാരണം നല്ല രസകരമായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ഒരു ത്രില്ലർ മൂവിയാണ് നിങ്ങൾക്ക് പക്കായിട്ട് ത്രില്ലടിപ്പിക്കുന്ന രീതിയിൽ ആ ഒരു പുതിയൊരു കൺസെപ്റ്റായിട്ട് നമുക്ക് വളരെ ഇമ്പാക്റ്റ് വരുന്ന ഒരു രീതിയിലുള്ള ഒരു കൺസെപ്റ്റാണ് ഒരു പർട്ടിക്കുലർ പയ്യനെ ഒരു ചൈൽഡിനെ ബേസ് ചെയ്ത് പോകുന്ന ഒരു സിനിമയാണ് അതുപോലെ തന്നെ ആ ഒരു ചൈൽഡിന് ഒരു ഇഷ്യൂ ഉള്ളതും ആ ഇഷ്യൂ സോൾവ് ചെയ്യാനായിട്ടൊരു പർട്ടിക്കുലർ എന്ത് ചെയ്യുന്നുണ്ട് ഒരു സൈക്കോളജിസ്റ്റ് വരുന്നതും അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ട് മൂവാവുന്ന ഒരു സിനിമയാണ് അതാണ് സിക്സ് സെൻസ് എന്ന് പറഞ്ഞ ഈ ഒരു പടം ഈ ഒരു സിനിമയ്ക്ക് എനിക്ക് ഏറ്റവും വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പയ്യൻ്റെ ആ ഒരു എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു ക്യാരക്ടർ ആ ഒരു എന്ന് പറയുമ്പോൾ അത് അത്രമാത്രം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ക്യാരക്ടറാണ് ഇന്ന് നമ്മുടെ നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ ഈ ഒരു രീതിയിലുള്ള കുട്ടികളുണ്ടെന്നുള്ളത് നമുക്ക് വളരെ വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അപ്പോൾ ഈ ഒരു സിനിമ മസ്റ്റ് വാച്ച് മൂവിയാണ് നിങ്ങൾ ത്രില്ലർ മൂവീസുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് പറഞ്ഞ ഈ ഒരു സിനിമയിൽ ഞാൻ ആദ്യമേ സജസ്റ്റ് ചെയ്യുന്ന ഒരു പടം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദി സിക്സ് സെൻസ് എന്ന് പറഞ്ഞ ഈ ഒരു പടം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നയൻറ്റീൻ നയൻറ്റി റിലീസ് ചെയ്തിട്ടുള്ള ഈ ഒരു പടം അതെന്താണെന്നുള്ളത് നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടേനെ മനസ്സിലാക്കുക ഒരു സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ നല്ലൊരു വാച്ച് മൂവിയാണ് വർത്ത് വാച്ച് മൂവിയാണെന്നൊക്കെ ഉള്ളൊരു കാര്യം പറയാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു മൂവി അപ്ഡേറ്റ് സോറി ഒരു ത്രില്ലർ മൂവീസിൻ്റെ ഒരു വീഡിയോ ഇവിടെ തീരാണ് അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ദൈവേദ് എന്താ ഒരു ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് ബെല്ലക്കൊണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോകളൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നാളെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവർക്കും അണ്ടിൽ ദാൻ ബൈ നസീം സീൻ ഓഫ് യു ലവ് യു ആൾ ടേക്ക് കെയർ സ്റ്റേ ഹോം ടാറ്റാ ബൈ ബൈ പീസ് ഔട്ട് ഗൈസ് ലവ് യു ആൾ